രവ കൊണ്ട് ക്രിസ്പി ആയിട്ടുള്ള പൂരിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പൂരി ഉണ്ടാക്കാനായിട്ട് റവ വറുത്ത് വെച്ചിരിക്കുന്നെടുത്തു. ഇത് 3 ഗ്ലാസ് ഉണ്ട്. റവ വറുത്ത് വെച്ചത് എടുത്ത് മിക്സിയിലിട്ട് പൊടിച്ചു. പൊടിച്ചതിന് ശേഷം ഇത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കുഴച്ച് ഉരുളകളാക്കി വെക്കണം. റവ കൊണ്ട് പൂരി ഉണ്ടാക്കാൻ റവ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തു. ഇതിനധികം പൊടിക്കാനില്ല, ചെറിയ തരി കാണും. എല്ലാ റവയും പൊടിച്ചെടുത്തു. ഉപ്പ് പൊടിച്ച റവയിലേക്ക് ഇപ്പോൾ ഉപ്പിട്ടു. ആവശ്യത്തിന് ഉപ്പിട്ടു. ഒന്ന് ഇളക്കി അതിനുശേഷം തണുത്ത വെള്ളമാണ് ഉപയോഗിക്കുന്നത്. തണുത്ത വെള്ളം ഒരു കപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ച് കുഴച്ച് എടുക്കണം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ആവശ്യാനുസരണം ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ച് പൂരിക്കുള്ള ചെറിയ ചെറിയ ബോളുകളാക്കി കുത്തി വെക്കണം. പൂരിയുടെ മാവ് കുഴച്ച് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് നോക്കുമ്പോൾ ഇച്ചിരി നനവ് ആവശ്യമുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചു നനച്ച് സോഫ്റ്റാക്കി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ and give a notification for bell icon. Press and like my channel and videos. Thank you. ഇപ്പോൾ മാവ് കുഴച്ച് കറക്റ്റായി. ഇതിപ്പോൾ ചെറിയ ചെറിയ ഉരുളാക്കി കുത്തി വെക്കണം. കുത്തി വെച്ചതിന് ശേഷം പൂരി പരത്തി ചുട്ടെടുക്കണം. ഞാൻ പൂരി പരത്താനായിട്ട് ചപ്പാത്തി അല്ലെങ്കിൽ പൂരി പ്രഷറാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു പഴയ പ്രഷറാണ്. ഇതിൻ്റെ ഫ്ലാപ്പൊക്കെ വിട്ടുപോയതാണ്. അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചപ്പാത്തി പ്രഷറിൽ ഈ ബോളുകൾ ഓരോന്നായിട്ടെടുത്ത് പരത്തിയെടുക്കണം. ചപ്പാത്തി പ്രസറിൻ്റെ ഒരു ക്ലാപ്പ് പോയതുകൊണ്ട് അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ച് ഉപയോഗിക്കുന്നു. ഈ തട്ടിലേക്ക് ഒരു ചെറിയ പാത്രത്തിൽ ചെറിയ എണ്ണ എടുത്തേക്കണം. ഈ പൂരിക്ക് ഒട്ടി വച്ചിരിക്കുന്ന ബോളുകൾ ആ എണ്ണയിൽ ഒന്ന് മുക്കിയെടുത്തിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് അടച്ച് മറ്റേ പ്ലാറ്റ്ഫോം കൊണ്ട് അടച്ച് പ്രഷറിൽ വെച്ച് അമർത്തി പരത്തി എടുക്കണം. ഇങ്ങനെ പരത്തി എടുത്ത പൂരി ചൂടായ എണ്ണയിലേക്കിട്ട് പൊരിച്ച് പൊരിയെടുക്കണം. ഈ പൂരിക്ക് കറി ആവശ്യമില്ല. ഇത് തണുത്താലും ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. 4 മണിക്കത്തെ പലഹാരത്തിന് ഇതെടുക്കാവുന്നതാണ്. ചൂടാനുള്ള ചീനച്ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഓരോ ബോളുകളെടുത്ത് പരത്തി ചപ്പാത്തി പ്രസറിൽ വെച്ച് അമർത്തി പ്രസ് ചെയ്ത് പരത്തി അതേ എണ്ണയിലൊന്ന് കൂട്ടിയെടുക്കണം. ഈ ചപ്പാത്തി പ്രസറിൽ ഈ പൂരി ഒട്ടിപ്പിടിക്കാതെ പ്രസറയിൽ ഒട്ടിപ്പിടിക്കാതെ എണ്ണയിലൊന്ന് മുക്കി അമർത്തിയെടുത്തു. പിന്നീട് അതെടുത്ത് എണ്ണയിലേക്കിടും.
എണ്ണ ഇട്ടതിന് ശേഷം ചട്ടകളുടെ മുകളിലൊന്നും അമർത്തിക്കൊണ്ടിരിക്കണം. പ്രസ് ചെയ്ത് പിടിച്ചാൽ ആ പുരി കമ്പളച്ച് പുറം വരും. അല്ലാത്ത പക്ഷം അത് പരന്ന് തന്നെ ഇരിക്കും, പൊങ്ങത്തില്ല, കമ്പളകത്തില്ല. ആദ്യം ഉണ്ടായത് കമ്പളകല്ല, അവസാനം ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ ബണ്ണ് പോലെ പൊങ്ങി വന്നു. ഇത് റവ കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് ആരോഗ്യത്തിന് നല്ലതാണ്. ഗോതമ്പ് കൊണ്ടും മൈദ കൊണ്ടും ഉണ്ടാക്കിയാൽ ഈ പൂരി തണുത്ത് കഴിയുമ്പോൾ ചുങ്ങിപ്പോകും, തണുത്ത് നരച്ചില്ല. പക്ഷെ ഇതിപ്പം ക്രിസ്പി ആയിട്ട് ഹാർഡായിട്ട് തന്നെ കറുമുറ പുരി ആയിട്ട് കഴിക്കാം. ഇത് കറി കൂടാതെ കഴിക്കാമെന്നാണ്. ക്രിസ്പിയാണ്, തണുക്കുമ്പം ഇവിടെ തന്നെ ഇരിക്കും. ക്രിസ്പി പുതിയ പോകില്ല. 4 മണിക്കാണെങ്കിലും ഈ പുഴി നന്നായിട്ട് കൊമ്പളച്ച് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പിയുമാണ്. എണ്ണ നന്നായിട്ട് ചൂടായിരിക്കണം. അതോടൊപ്പം തന്നെ പുഴി പരത്തിയിട്ട് കഴിഞ്ഞിട്ട് ചട്ടങ്ങളുടെ മുകളിൽ പ്രസ് ചെയ്ത് കൊമ്പള എണ്ണ നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയും ഈ പൂരി പരത്തിയതിന് ഡാമേജ് ഒന്നും ഇല്ലെങ്കിൽ മാത്രമേ ഇത് പൊങ്ങി വരും, കൊമ്പളച്ച് വരുള്ളൂ. കുറച്ച് വരുമ്പോൾ കൊമ്പളച്ച് ഡാമേജ് ഉണ്ടെങ്കിലും കൊമ്പളച്ചില്ല. എണ്ണ ചൂട് വരാണെങ്കിൽ ഇങ്ങനെ ഓരോ ബോളി എടുത്ത് പരത്തി എണ്ണയിലിട്ട് ചുറ്റെടുത്ത് പൂരി ഉണ്ടാക്കുന്നു. ഈ പൂരിക്ക് കൂട്ടാനായിട്ട് ഞാൻ സ്റ്റൂ പൊട്ടറ്റോ ഗ്രീൻ പീ സ്റ്റൂ ഉണ്ടാക്കുന്നുണ്ട്. ഇത്തവണ ഉണ്ടാക്കിയ പൂരി നന്നായിട്ട് കൊമ്പളച്ച് വരുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടിരിക്കണം. അതോടൊപ്പം തന്നെ അതിൽ ഇട്ട് കഴിഞ്ഞിട്ട് ചട്ടകം കൊണ്ടുവന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും പൂരി ഇങ്ങനെ കൊമ്പളച്ച് പൊങ്ങി വരുന്നതാണ്. റവ വറുത്ത് പൊടിച്ചുണ്ടാക്കിയ ക്രിസ്പി പൂരി റെഡി ആയിട്ടുണ്ട്. റവ വറുത്ത് പൊടിച്ച് ഉണ്ടാക്കിയ പൂരി ക്രിസ്പി പൂരി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കൂട്ടാൻ ഞാൻ സാധാരണ കറി ഉണ്ടാക്കുന്നവരെ ഇന്നും കറി ഉണ്ടാക്കി ഗ്രീൻ പീസും കിഴങ്ങും ചേർത്ത് സ്റ്റൂ ഉണ്ടാക്കി. ഇതിന് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തു. കിഴങ്ങ് വെള്ളത്തിലിട്ട് കുക്കറിൽ പുഴുങ്ങിയെടുത്തു.
ഇതിന് മസാലയായിട്ട് പെരിഞ്ജീരകവും ഏലക്കയും കറുവപ്പട്ടയും കുരുമുളക് വേണേൽ കുറച്ചിടാം, മൂന്നാല് പച്ചമുളക്, ഇഞ്ചി, സബോള, കറിവേപ്പില ഇതൊക്കെ എടുത്തു. ഗ്രീൻ പീസ് പുഴുങ്ങിയതും പൊട്ടക്ക പുഴുങ്ങിയും എടുത്തു കുക്കറിൽ. അതിനുശേഷം സബോള അരിഞ്ഞ്, ഇഞ്ചി അരിഞ്ഞ്, മുളക് കീറിയിട്ട്, കറിവേപ്പില ഇട്ട് അരിഞ്ഞ് റെഡിയാക്കി വെച്ചു. അതിനുശേഷം ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ സബോള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം ഇട്ട് വഴറ്റി, പച്ചമുളകും ഉണ്ടായിരുന്നു, ഇതെല്ലാം ഇട്ട് വഴറ്റി, കറിവേപ്പില ഇട്ടു വഴറ്റി. മൂത്ത് കുറേ ആയപ്പോഴത്തേക്കും എടുത്തു വെച്ചിരുന്ന ഗരം മസാലയുടെ കൂട്ടായ പെരിഞ്ജീരകം, കുറച്ച് ഏലക്ക, ഒരു കറുവപ്പട്ട, കുറച്ച് കുരുമുളക്, അതോടൊപ്പം തന്നെ കുറച്ച് കശുവണ്ടിയും ചേർത്തു. സബോള മൂത്ത് കഴിഞ്ഞപ്പോൾ ഗ്രീൻ പീസ് പുഴുങ്ങി വെച്ചത് എടുത്തിട്ടു. ഗ്രീൻ പീസ് കുറച്ച് കഴിഞ്ഞപ്പോൾ കിഴങ്ങ് പൊടിച്ച് എടുത്തിട്ടു. ഇതിന് ആവശ്യമായ ഉപ്പും മഞ്ഞളും ഇതോടൊപ്പം ചേർക്കുന്നുണ്ട്. ഇത് തിളച്ച് കഴിഞ്ഞപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കണ്ട. ഞാനിവിടെ തേങ്ങാപ്പാൽ എടുക്കാൻ താമസം ആയതുകൊണ്ട് മിൽമപ്പാൽ ഒഴിച്ചു. അങ്ങനെ സ്റ്റൂ റെഡിയായി, പൂരിച്ചു കൂട്ടാനുള്ള സ്റ്റൂ. വെജിറ്റബിൾ സ്റ്റൂ വെക്കാനുള്ള സബോള, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി ഇവയെല്ലാം മൂപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഇപ്പോൾ പെരിഞ്ജീരകവും ഏലക്കയും കശുവണ്ടിയും കറുവപ്പട്ടയും മുറിച്ചിട്ടു ഇത് ഇളക്കി ഒഴിപ്പിച്ച് മൂത്ത് കഴിയുമ്പോൾ എന്താണ് ഉപ്പും മഞ്ഞളും ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഇപ്പം ഇവിടെ പൊട്ടറ്റ ഉണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്, ഇപ്പോൾ മഞ്ഞൾ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾ ചേർത്ത് ഉപ്പ് നേരത്തെ ചേർത്ത് ഇത് ചുമന്ന് മൂക്ക് പാളത്തിലായപ്പോൾ ഗ്രീൻ പീസ് ഉപ്പിട്ട് പുഴുങ്ങി വെച്ചേക്കുന്ന എടുത്തിരുന്നുണ്ട്. കിഴങ്ങ് പുഴുങ്ങിയത് ഉടച്ചിടണം. ഒരു കിഴങ്ങ് ചെറിയ കുറവുണ്ട്, ബാക്കി രണ്ടെണ്ണം നന്നായിട്ട് വെന്തിട്ടുണ്ട്, അത് പൊടിച്ചിടുന്നുണ്ട്. സബോള ചമ്മന്ന് മൂട്ടി ഗ്രീൻ പീസ് പുഴുങ്ങിയെടുത്തിട്ട് ഇത് തിളക്കണം. ഇടുപ്പത്തിരുന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നു. കിഴങ്ങ് ഇനി പൊടിച്ചിടണം, അത് പൊടിക്കുന്നുണ്ട്. എൻ്റെ കിഴങ്ങ് പൊടിച്ചിടണം. ഗ്രീൻ പീസ് അടുപ്പിൽ തിളച്ചു, ഇനി കിഴങ്ങ് വാരിയിട്ടു. കിഴങ്ങ് വാരിയിട്ട് കഴിഞ്ഞിട്ട് അതും തിളച്ചു കഴിയുമ്പോൾ അടുത്ത് ചേരുക പാലാണ്. സ്റ്റൂ ഉണ്ടാക്കാൻ തേങ്ങാപ്പാലാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഞാനിവിടെ എളുപ്പത്തിന് മിൽമപ്പാൽ എടുത്തു. തേങ്ങാ ചരണം പാല് പിഴിയണം, അത് ബുദ്ധിമുട്ടായി. എളുപ്പവഴി ക്രിയ ചെയ്തതാണ് മിൽമപ്പാൽ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ സ്റ്റൂ ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുന്നു. വെജിറ്റബിൾ സ്റ്റൂവിൽ ഗ്രീൻ പീസ് ഇട്ടു, സവാള ഇട്ടു, പൊട്ടറ്റ ഇട്ടു, രണ്ട് മൂന്ന് കശുവണ്ടി ഇട്ടു, പച്ചമുളക് ഇട്ടു. ഇതിലുള്ള വെജിറ്റബിൾസ് ആയിട്ടുണ്ട്. വെജിറ്റബിൾ സ്റ്റൂ
കുക്കിങ്ങിനിടയിൽ ഇട്ട് കഴിഞ്ഞിട്ട് തിളച്ചു ലാസ്റ്റ് ഉണ്ടാക്കാതെ ഒഴിച്ചിട്ട് പകർന്ന് വരുമ്പോൾ തീ കൊടുത്ത് കറി വിളമ്പാനുള്ള സാധനം ഡിഷിലേക്ക് മാറ്റി ഉപയോഗിക്കാം. ഇന്നത്തെ പൂരി ക്രിസ്പിയാണ്, റവ വറുത്ത് പൊടിച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഒരാവശ്യമുള്ള ഇത് ഇരുന്നോളൂ. കറി ഇല്ലെങ്കിലും കഴിക്കാം. 4 മണിക്ക് കാപ്പിക്ക് കൂട്ടാം. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എളുപ്പമെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ 4 മണിക്കുള്ള ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കും. വെജിറ്റബിൾ സ്റ്റൂവിലേക്ക് ഇപ്പോൾ മുൾമുപ്പാൽ ചേർത്ത് ഇളക്കി ചൂടാക്കുമ്പോൾ തീയെടുത്ത് പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കും. Thank you for watching my video. Please subscribe my channel and give a notification for bell icon. Press and like my channel and videos. Thank you. കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയ കുട്ടിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് റവ കൊണ്ട് പൂരി ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചോളും. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യൂ. ഹായ്, ഹാപ്പി ബ്രേക്ക്ഫാസ്റ്റ് ടൈം.